ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള മൂന്ന് അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. പിന്നെ അധിക സംസാരത്തിലേക്കൊന്നും പോകാൻ, നമുക്ക് നേരെ അത് ആരൊക്കെയാന്ന് കണ്ടാലോ. അപ്പൊ നേരെ നോക്കാം. ഇതാണ് ആ മൂന്ന് പേര് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള മൂന്ന് ആൾക്കാരാണിത്. റിവോൾട്ട് RV 400 ആണ്. ഞങ്ങൾ ഈ മൂന്നെണ്ണം ആവാൻ വേണ്ടി കാത്തുന്നായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് കേട്ടോ, അതും എൻ്റെ ഒരു കസിൻ്റെ വണ്ടിയാണ്, അത് നമ്മുടെ വണ്ടി. ആ എല്ലാം നമ്മളെ വണ്ടി തന്നെയാണ്, എന്നാലും അത് ഞങ്ങളെ വണ്ടിയാണ്. അപ്പൊ ഇനി ഈ മൂന്ന് വണ്ടിയുടെയും ഓണർമാരെ നമുക്ക് പരിചയപ്പെടാം. എന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് അവരോട് ചോദിക്കാം. ഇവര് മൂന്ന് പേരുമാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഓണേഴ്സ്. ഫസ്റ്റത്തെ ആള് എന്റെ അനിയനാണ്, അക്ഷയ് ആണ്. രണ്ടാമത്തെ ആൾ എന്റെ കസിനാണ്, രോഷി. അതാണ് പിന്നെ എന്റെയും ഞങ്ങളുടെ വണ്ടിയുടെ ഓണർ മിതുവരനാണ്. അത് ഇതുവരെ ക്യാമറയുടെ പിറകിലായിരുന്ന എല്ലാ വീഡിയോസിലും ആളുണ്ടായിരുന്നത്, ഇത്തവണ ഞാൻ നിർബന്ധിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇവര് വണ്ടി എവിടെ നിന്നൊക്കെ എടുത്തതെന്നുള്ളതൊക്കെ ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചോക്കാം. കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിരുന്നു, ഞാൻ വെറുതെ ഇടപെട്ട് കൊളാക്കണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് എടുത്തത് ഇതായി സെന്ററിലുള്ളതും തൊട്ടപ്പുറത്തുള്ള ബൈക്കുമാണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പൊ അതിന്റെ ബുക്കിങ്ങും എവിടുന്നാണ് എടുത്തത് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചോദിക്കാം. അതിനുശേഷം ഈ വണ്ടിയിലേക്ക് കടക്കാം. ഇത് പിന്നെ മൂന്നാമതായിട്ട് എടുത്തതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പിന്നെ അതിലേക്ക് പോവാം. അപ്പൊ എന്നാ നമുക്ക് നേരെ നീ ക്വസ്റ്റ്യനെയറിലേക്ക് കടക്കല്ലേ. ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങട്ടെ അല്ലേ. അപ്പൊ നിങ്ങൾ ഒരുപാട് ബൈക്ക് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ റിവോൾട്ട് തിരഞ്ഞെടുക്കാൻ കാരണം? മൂന്ന് പേരോടും കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, എന്തുകൊണ്ടാണ് റിവോൾട്ട് തിരഞ്ഞെടുക്കാൻ കാരണം? ആ ശരി, മിതുവരനാണ് ആദ്യം ബുക്ക് ചെയ്ത്. അപ്പൊ നമുക്ക് നേരം മിതുവരനോട് തന്നെ ചോദിക്കാം. എന്താ മിതു ആട്ടോ റിവോൾട്ട് തന്നെ ബുക്ക് ചെയ്യാൻ കാരണം? ഒരുപാട് ഇലക്ട്രിക് ബൈക്കുകൾ ഉണ്ട്, അല്ല ഇലക്ട്രിക് ടൂ വീലറുകൾ ഉണ്ട്, അതിൽ കൂടുതലും സ്കൂട്ടറുകളാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് സ്കൂട്ടർ അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. ഇഷ്ടമല്ല വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ ഹൈറ്റും എല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്കത് ഓടിക്കാൻ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാറില്ല. ബൈക്കായിരുന്നു ഇഷ്ടം. ബൈക്കിൽ തന്നെ പിന്നെ വേറെയും കുറച്ച് കമ്പനികളുണ്ട്, പക്ഷെ അവരൊക്കെ തരുന്നതിൽ കൂടുതൽ ഗ്യാരണ്ടി റിവോൾട്ട് തരുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണോ റിവോൾട്ട് ചൂസ് ചെയ്യാൻ? മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ മിതുവട്ടം പറഞ്ഞു തന്നെയാണ്. എന്നാൽ പോലും അതിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇറങ്ങിയ വണ്ടി തന്നെയായിരുന്നു എതർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പൊ അതിനവർ പറയുന്ന മൈലേജും നമ്മുടെ റിവോൾട്ടിന് അതിനെക്കാട്ടി പ്രൈസ് റേഞ്ച് കുറവുള്ള റിവോൾട്ടിന് അവർ പറയുന്ന മൈലേജും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. എതറിന് ഒരു 85-90 പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 150 ആണ് മൈലേജ് പറയുന്നത്. അതും എതറിനെക്കാട്ടി കുറഞ്ഞ പ്രൈസ് റേഞ്ച്. അപ്പോൾ എന്തുകൊണ്ടും വണ്ടി വെച്ച് നോക്കുമ്പോഴും സ്റ്റൈലിഷും സ്പോർട്ടിയും ആണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും എന്തുകൊണ്ടും നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ട് റിവോൾട്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയത്. നമ്മൾ കോയമ്പത്തൂർ നിന്നാണല്ലോ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ ബുക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും തീർച്ചയായും പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഫസ്റ്റ് മിതേട്ടപ്പം പറഞ്ഞാൽ മിതേട്ടൻ ചെന്നൈയിൽ ബുക്ക് ചെയ്ത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ കോയമ്പത്തൂർ ഷോറൂം വന്ന് അറിയണത്. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വിളിച്ച് ചോദിക്കും. അപ്പൊ അവർ പറഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് വണ്ടി കിട്ടും, ബ്ലാക്ക് ആണെങ്കിൽ രണ്ടാഴ്ച, റെഡ് ആണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് വണ്ടി കിട്ടുന്ന ലെവലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടെ ബുക്ക് ചെയ്തത്. അപ്പൊ ബുക്ക് ചെയ്ത് ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്, ബാക്കി പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാന്ന്. അപ്പൊ ഞാൻ മിതുവരൻ്റെ സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞു വണ്ടി ഇവിടെ 3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ മിതുവരൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് മിതുവരനോട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അതിനുശേഷം മിതുവരനെ കൊണ്ടും ഞാൻ മാറ്റി ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടി ഇതിൻ്റെ വണ്ടി വന്നു എന്ന് പറഞ്ഞു, പക്ഷേ ചാർജർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ഓക്കെ കുഴപ്പമില്ല, ഈ രണ്ട് വണ്ടി കൂടി ഒരു ദിവസം ഡെലിവറി ചെയ്യണം, അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് കൂടി ഏകദേശം എടുത്തിട്ട് ലെവലായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് അതും കിട്ടും, രണ്ട് വണ്ടിയും കൂടി ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിയുമ്പോഴാണ് രണ്ട് വണ്ടിയും കൂടി ഡെലിവറി അവർ തരുന്നത്. അതിനിടയിൽ അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമ്പോഴൊക്കെ അവരെ ഭാഗത്തു നിന്ന് പക്ഷേ നല്ലപോലുള്ള റെസ്പോൺസ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അത്യാവശ്യം അവർ ഫോൺ എടുക്കുന്നില്ല, ഇനി എടുത്താൽ തന്നെ കറക്റ്റായിട്ടുള്ള റീസൺസ് പറയില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വളഞ്ഞു തിരിഞ്ഞൊരു വർത്തമാനം ആയിരുന്നു അവരുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്യണ വരെ അവർ ഭയങ്കര തീരും കിട്ടും എന്നുള്ളൊരു നിലപാടായിരുന്നു. ബുക്ക് ചെയ്തതിന് ശേഷം, ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമല്ല, അവർ വണ്ടി റെഡിയാണ് പേയ്മെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ മാറ്റം വരുന്നത്. ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം അവനോട് വിളിച്ച് പറഞ്ഞ കാര്യമായിരുന്നു ഫുൾ ചാർജ് ചെയ്ത് വെക്കണം എന്നുള്ളത്. എന്നിട്ടും ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് വരുന്നതാണ്, ഇത്രയും ദൂരം ഞങ്ങൾ തിരിച്ച് റൈഡ് ചെയ്ത് വരാനുള്ളതാണ്, ഫുൾ ചാർജ് ആക്കി ആദ്യം വെക്കണം, പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഡെലിവറി പ്രോസസ് എല്ലാം തീർത്ത് തരണം എന്നുള്ളത് ആദ്യം റിക്വസ്റ്റ് ചെയ്ത കാര്യമായിരുന്നു. എന്നിട്ട് പോലും അവിടെ എത്തി അവർ പറഞ്ഞ കുറച്ച് ന്യായങ്ങളുണ്ട്. അതായത് അവർ മറ്റു വണ്ടികൾ, നമ്മുടെ വണ്ടികളുടെ രജിസ്ട്രേഷനും എല്ലാ പരിപാടികളും കഴിഞ്ഞ്
ഡെലിവറിക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന വണ്ടികളാ. എന്നിട്ട് അവന് ആളില്ല ഡെലിവറി ചെയ്യാൻ. അപ്പൊ ആൾക്കാർ എവിടെ, അപ്പൊ ഈ പറയുന്ന ആൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൾക്കാരെവിടെ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു വണ്ടികളായിട്ട് RTO ഓഫീസിൽ പോയതാണ് രജിസ്റ്റർ. അപ്പൊ ഞങ്ങളെ വണ്ടി രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അല്ല നിങ്ങളുടെ അല്ല വേറെ വണ്ടികളാണ്. അപ്പൊ അവരെന്തിനാ തന്നെ, അവര് വേണം ചെയ്യാനെന്ന്. അങ്ങനെ ഒരു എന്താ പറയാ ലൊട്ടിലൊടുക്ക് ഞാൻ ചുമ്മാ ഡിലേ ആക്കി. ഒരു 3 മണിക്കൂർ ഞങ്ങൾ അവിടെ വെറുതെ ഇരുത്തി. രാവിലെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അല്ല ഉച്ചക്ക് അവിടെ എത്തിയിട്ട് വൈകുന്നേരം 5 മണി 5 മണിക്കാണ് ഞങ്ങൾ ഡെലിവറി എടുത്തിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്ത് പോരുന്നത്. നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വരെ വണ്ടി റൈഡ് ചെയ്തിട്ടാണല്ലോ വന്നത്. രാത്രി ഏകദേശം 1:30-2 മണി അങ്ങനെ എന്തോ ആയിണ്ട്. ഇവര് വീട്ടിലെത്തുമ്പോ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ആ മഴ മുഴുവൻ കൊണ്ട് കോട്ടൊന്നും എടുക്കാതെ പോയി മഴയൊക്കെ കൊണ്ടിട്ടാണ് രണ്ടാളും ഇവിടെ എത്തിയത്. അപ്പൊ അത്രയും ദൂരത്തുനിന്ന് ഫസ്റ്റ് തന്നെ വണ്ടി എടുത്ത് വരുമ്പോ അത് ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങളത്. കാരണം ഇങ്ങനൊരു വണ്ടിയും വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയെത്തുക എന്നുള്ളത് ആദ്യം തന്നെ വലിയൊരു ടാസ്ക് ആണ്. കാരണം 150 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഒരു വണ്ടിയും വെച്ചിട്ട് ഏകദേശം 165 കിലോമീറ്റർ നമുക്കിവിടേക്ക് റണ്ണിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് തന്നെയാണ് പോകുന്നത്. അവിടുന്ന് ആദ്യം ആലോചിച്ചു ട്രെയിന് കയറ്റി വിട്ടാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു, ട്രെയിനിന്റെ സമയം കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ പിന്നെ ആലോചിച്ചു അതിന് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. എക്സ്പെൻസും വരുന്നുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഇവിടെ എത്തുമ്പോ എത്രമാത്രം കറക്റ്റായിട്ട് സേഫ് ആയിട്ട് ഇവിടെ എത്തുന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വീണെങ്കിൽ നമുക്ക് എടുത്തു വരുന്ന വണ്ടിക്ക് തന്നെ സ്ക്രാച്ച് വീഴുമ്പോൾ ഒരിതല്ലേ. അപ്പൊ നമ്മളെങ്ങനെ ഓടിച്ചു വരാന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ രണ്ടാളും കൂടി എത്തിയത്. പിന്നെ അവിടുന്ന് ഇവിടെ ആ ഓടിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് മാത്രം മതി. 2 മണിക്കൂർ 4000 രൂപേന്റെ അടുത്ത് ഞങ്ങൾക്ക് ചെലവ് വരും. ചെലവ് വരും ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോ അവര് പാക്കിങ്ങും പിന്നെ ഇവിടെ അവര് ഇവിടുന്ന് അൺലോഡിംഗും ചാർജ് എല്ലാം കൂടെ വരുമ്പോ 4000 അടുത്ത് വരും. 2 വണ്ടി കൂടി അങ്ങനെ ഞങ്ങള് റൈഡ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ മഴ സ്റ്റാർട്ട് ചെയ്താ. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ഡെലിവറി എടുത്ത് ഇറങ്ങുമ്പോ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയ മഴ ഇവിടെ വരെ വള്ളിക്കുന്ന് നമ്മൾ എത്തുന്ന വരെ മഴ നിന്നിട്ടില്ല. ഫുൾ മഴയും കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ വന്നത്. അപ്പൊ തന്നെ വണ്ടിന്റെ കാര്യം ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. മഴ കണ്ടോന്ന് അത്ര പെട്ടെന്നൊന്നും വണ്ടിക്ക് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളത്. വരുന്ന വഴിക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും ഞങ്ങൾ ഒറ്റ സ്റ്റെച്ചിലാണ് ഇവിടെ എത്തിയത്. അല്ല കാരണം വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ആ ഇടയ്ക്ക് ഒരു പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തി. കുറച്ചും കൂടി ഓടാനുള്ള ചാർജ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ നിർത്തിയിട്ട് ഭക്ഷണം ഏകദേശം 9 മണി നേരം 9 മണി നേരം അങ്ങനെ അവിടുന്ന് ഒരു ഇലക്ട്രിക് ഷോപ്പ് കയറിയിട്ട് അവിടുന്ന് തന്നെ ഒരു 2 പവർ പ്ലഗിന്റെ സോക്കറ്റും ബോക്സും 1.5 മീറ്റർ കേബിളും മേടിച്ചിട്ട് 2 വണ്ടിയും ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ചോദിച്ചു ഇവിടുന്ന് ചാർജ് ചെയ്യട്ടെ എന്ന്. അവിടെ കുത്തിക്കുളം പറ. അങ്ങനെ അവിടെ കുത്തി ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മഴ വീണ്ടും പൊടിയാൻ തുടങ്ങിയപ്പം അവരെന്നെ പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ ഗോഡാണ് തൊട്ടപ്പുറത്തുണ്ട് അവിടേക്ക് മഴ വെള്ളാത്തന്നെ ചാർജ് ചെയ്യാന്നുള്ളത് നല്ലൊരു ഹെൽപ്പ് ആയിരുന്നു. നല്ല സഹകരണം അവരെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് വരുമ്പോ പൊതുവേ ഇപ്പൊ വേറെ എവിടെ പോയാൽ അത്ര ഒരു സഹകരണം കിട്ടുമോ നമുക്ക് അറിയൂല. കാരണം ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ചാർജ് ആകും എന്നുള്ള ഡൗട്ടൊക്കെ ഉള്ള ഒരു കാലാണ്. പൊട്ടിത്തെറിക്കാന്നുള്ള പേടി ഇതൊക്കെ ഉള്ളപ്പോഴും അവര് നമുക്ക് സഹകരണം ചെയ്തതെന്ന് ഏകദേശം ഞങ്ങൾ 2.5 മണിക്കൂറോളം അവിടെ ഇരുന്ന് ചാർജ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങള് അന്ന് ആ ഒരു ഹെൽപ്പ് കിട്ടിയ ഹോട്ടലിന്റെ ആളുടെ പേരോ അല്ലെങ്കിൽ ഹോട്ടലിന്റെ പേരോ ഒന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല കാരണം കുറച്ച് ദിവസം ആയല്ലോ, കുറെ കാലമായി, കുറച്ച് കാലമായി. അപ്പൊ 3 മാസത്തിനേറെ ഈ വണ്ടി എടുത്തിട്ട്. അതെ, എന്തായാലും അവരോട് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങള് രണ്ടാളും വലിയൊരു താങ്ക്സ്. അതെ, വളരെയധികം നന്ദി പറയുന്നു. എങ്ങനെയാ പറയേണ്ട അറിയില്ല. അത്രയും ആണെന്ന് വെച്ചാല് തിരിച്ചിവിടെ എത്താൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം 12 മണി അല്ല, ഒരു 9 മണി നേരത്തെ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും പോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോ ചാർജിങ് പോയിന്റ് വേറെ ഒന്നും കിട്ടൂല. ആ ടൈമിൽ ഹോട്ടലിൽ നമുക്ക് തന്ന ഒരു സപ്പോർട്ട്, അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്തത് തൊട്ടിട്ട് ഇവരിത് എടുക്കാൻ പോകുന്നത് വരെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫോൺ കോളോട് ഫോൺ കോളായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഒരു 2 മണി 2.5 ഒക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തുമ്പോ പുലർച്ചയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 1:30-7 മണി ആയപ്പോണ്ട് അച്ഛൻ്റെ കോൾ എനിക്ക് വരുന്നേ, ഇതായിട്ട് എണീറ്റോ? അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളി ചേച്ചീൻ്റെ ഫോണിൽ ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഞാൻ ഇത് തുറന്നിട്ട് കീ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അടച്ചു പോയി, പിന്നെ എനിക്ക് തുറക്കാൻ പറ്റണില്ല എന്ന്. അപ്പൊ വണ്ടി എടുത്ത് വന്ന് അന്ന് രാവിലെ വിളിച്ചിട്ട് പറയണ കാര്യം. അപ്പൊ അത് എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. അപ്പൊ അത് എല്ലാരോടും പറയാനുള്ള ഒരു കാര്യമല്ലേ, അങ്ങനെ ഒരു അബദ്ധം പറ്റി പോവരുത് എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അച്ഛനെ പറഞ്ഞുതരും. ഉണ്ടായ സംഭവം എന്താ വെച്ചാല് ഒന്നുമില്ല, നമ്മള് ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഊരിടത്തിന് ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ആണുള്ളൂ. കാരണം നമ്മള് സോക്കറ്റ് സെറ്റ് ചെയ്തില്ല. അപ്പൊ ഇതുപോലെ നമ്മള് ചാവി തുറന്ന് ഇവിടെ എടുത്തിട്ട് നമ്മളിത് തുറന്ന് ബാറ്ററി എടുക്കാന്നുണ്ടെങ്കിൽ ഇതിനുള്ളില് ഇതുപോലെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാറ്ററി റിലീസ് ചെയ്ത് കിട്ടുള്ളൂ.
അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചു ഈ സാധനം പുറത്തു വെച്ചിട്ട് ഞാൻ ബാറ്ററി പുറത്തേക്ക് എടുത്തിട്ട് ചാർജ് വെച്ചു ഈ ചാർജ് മറന്നു നേരെ തന്നെ തോട്ട് പക്ഷെ പിന്നെ ഇത് തുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം രണ്ട് സെറ്റ് ചാവിയും അതിന്റെ കൂടെ തന്നെ ഇരുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാരണം പെട്ടെന്ന് തന്നെ പറയാം അപ്പൊ ആ ഒരു സന്ദർഭത്തില് ഞാൻ മിതേറെ വിളിക്കാനുണ്ടായത് മിതേറെ വിളിച്ച് എന്താ ചെയ്യാന്നുള്ളത് ലെവലിൽ ചോദിച്ചതായിരുന്നു അങ്ങനെ അവസാനം ഞാൻ അച്ചൂരും കൂട്ടി ഞങ്ങൾ രണ്ടാലും കൂടി ഇറങ്ങി ഞങ്ങള് ഒരുവിധ പണിന്റെ എല്ലാ ഭാഗവും അയച്ചുകളും അന്ന് അഴിച്ചിട്ടാണ് ഇതിനുള്ളിൽ കൂടെ കൈയിട്ട് അവസാനം രാവിലെ പുറത്തേക്ക് എടുത്ത് അങ്ങനെ ഞങ്ങൾ തുറന്ന് അവസാനം എടുത്ത് ഒരു വിധത്തിൽ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യത്തില് വണ്ടിന്റെ കീ അവിടെ കിട്ടുമ്പോൾ ഫുൾ സെറ്റായിട്ടാവും കിട്ടുക അപ്പൊ ഒരു സെറ്റ് ആദ്യം മാറ്റി വെക്കുക ഒരു സെറ്റ് മാത്രം കയ്യിൽ വെക്കുക അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിനുള്ളിൽ എങ്ങാനും പെട്ടുപോയാല് നമുക്ക് ആ എക്സ്ട്രാ കീ വെച്ചിട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എനിക്ക് പറ്റിയ അബദ്ധം അതാണ് അനുഭവം ഇന്നലെ ഞാൻ കൂടി പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഒരു കൂട്ടം ഒരു അഞ്ചാറ് റിവോൾട്ട് അവർ റൈഡേഴ്സ് പോലെ ജാക്കറ്റ് കെട്ടിയാണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പൊ സംഭവം എന്താ ചോദിച്ചപ്പോൾ അന്വേഷകർ പറഞ്ഞു വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു വരികയാണ് നന്നായിക്ക് പരക്കനാടി വന്ന് നോക്കിയപ്പോൾ ഒരാളെ കീ മിസ്സായി അപ്പം അത് മിസ്സായതാണ് ഇവൻ്റെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടേ ഉള്ളൂ അപ്പം നമുക്കത് എടുക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട് പക്ഷെ ചാവി മിസ്സായി കഴിഞ്ഞാലുള്ള സീൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീംലി വേറെയാണ് അപ്പൊ അതൊന്നും നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്തു വരുമ്പോൾ ആ ചാവി മിസ്സാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനെങ്ങാട്ടി ഒരു ദുരവസ്ഥ നമുക്ക് വരാനില്ല അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക എപ്പോഴും രണ്ട് സെറ്റ് ചാവി ഉണ്ടാവും ഒരു ചാവി എപ്പോഴും ബാഗിൽ വെച്ചിട്ട് ഒരു ചാവി കയ്യിലെടുത്തോണ്ട് വരുമ്പോ നമ്മളിപ്പോ ബൈക്ക് എടുത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിവോൾട്ട് ആയിട്ട് ഇതുവരെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് രണ്ടാളൊന്ന് പറയും ഇത്രയും കാലം ഉപയോഗിച്ചതിന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 100% 100-110% പറയാം ഒരു എന്താ പറയാ അതെ യൂസ്ഫുൾ ആണ് മാത്രമല്ല ഒരു വല്ലാത്തൊരു ഇഷ്ടം ആണ് വണ്ടീനോട് ഇപ്പം കാരണം നമുക്ക് എങ്ങോട്ട് പോകുമ്പോഴും ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല കയ്യിൽ പൈസ ഇല്ലെങ്കിലും പെട്രോൾ അടിക്കണമല്ലോ എന്നുള്ള ചിന്ത വേണ്ട ഒരു കുറഞ്ഞ ഡിസ്റ്റൻസിലേക്കല്ല ഒരു 100 അതെ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം തുടക്കത്തിൽ മുഴുവൻ എക്കോ മോഡ് മാത്രം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു കാരണം നമുക്കറിയില്ല ബാക്കിയുള്ള മോഡുകളിൽ എങ്ങനെയാണ് എന്നുള്ളത് എക്കോ മോഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു അവസരത്തിലൊരു സ്ട്രൈറ്റ് റോഡാണ് അപ്പം എൻ്റെ മുന്നിലൊരു ചെറിയ ലോറി പോകുന്നത് ഓപ്പോസിറ്റ് ഒരു ബസ് കുറച്ച് ലോങ്ങ് എന്ന് വരുന്നുണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് മോഡിൽ എനിക്കത് ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് മോഡിലേക്ക് ഇട്ടു സെക്കൻഡ് മോഡിലേക്ക് ഇട്ടത് ഞാൻ തേർഡ് മോഡിലേക്ക് ആയിപ്പോയിട്ട് എനിക്കത് കുറച്ച് കൂടി പോയി തേർഡ് മോഡിലേക്ക് ആയിരുന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ വണ്ടി എന്നെ കൊണ്ടൊരു പോക്കങ്ങ് പോയിക്കണ് ആ തുടക്ക അവസരമാണ് അതെ നമ്മളൊരു ഐ സി എഞ്ചിൻ വണ്ടികൾ ഉപയോഗിക്കുന്ന പോലെയല്ല കാരണം ഇതിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നു അതിന്റെ ഫീഡ്ബാക്ക് വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടാവും മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി ഉള്ള ഇൻക്രീസ് ആയിരിക്കും ഇതങ്ങനെയല്ല നമ്മള് സ്പോട്ടിൽ കൊടുത്തോ അതോ വണ്ടി നമ്മളെ കൊണ്ട് പോയിണ്ടാവും അത്രയും അപ്പൊ ആ ഒരു ഇത് പരിചയമല്ല കാരണം തുടങ്ങിയ ആ ഒരു അവസരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വേജാറായിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ കൂടുതലും സെക്കൻഡും ഇപ്പം തേർഡും കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം അത് ആസ്വദിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തിരിച്ച് വണ്ണിലേക്ക് പോകാൻ തോന്നുന്നില്ല കാരണം തേർഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു കോൺഫിഡൻറ്റും ഉണ്ട് കാരണം നല്ല ബ്രേക്കിംഗ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ സീറ്റിങ്ങിന്റെ കാര്യം ഭയങ്കര അബദ്ധം അത് പറയേണ്ടത് തന്നെയാണ് ഭയങ്കരമായിട്ട് പറയേണ്ടതാണ് ഭയങ്കര ചെറിയ നെഗറ്റീവുകൾ ഉണ്ട് വണ്ടിക്ക് അതില്ല എന്ന് പറയില്ല എടുക്കാൻ പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ പാസ് ലൈറ്റ് ഇല്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു വണ്ടിയിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമായിരുന്നു പാസ് ലൈറ്റ് ഇവിടെ പാസ് ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓഫാണ് പക്ഷെ ഇവിടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് എപ്പോഴും കത്തി തന്നെ നിൽക്കും ഇത് ഈ വണ്ടിയുടെ ഒരു വൻ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഈ വണ്ടി ഇപ്പൊ രാത്രിയിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അടുത്തു കൂടെ പോകുന്നതിലായിരിക്കും വണ്ടി ഓൺ ആണെന്നായിരിക്കും അല്ലെങ്കിൽ ഈ ലൈറ്റ് കാണുമ്പോൾ ചുമ്മാ അതെ അപ്പൊ ആൾക്കാർ പ്രസ് ചെയ്ത് നോക്കും നമ്മള് പെട്രോള് ഈ ഒരു സമയത്ത് പെട്രോളിന്റെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോ ലാഭത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഞാനിപ്പോ 5000 മുകളിൽ 5500 മുകളിൽ കിലോമീറ്റർ ഓടിക്കുന്നു ഈ ഓട്ടം ഞാൻ ഇതിന്റെ യൂണിക്കോണിൽ ഓടി വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു 12,000 പെട്രോൾ ഞാൻ അടിക്കേണ്ടി വരിക ഞാൻ യൂസ് ചെയ്തത് ഹിമാലയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമല്ലോ ഏകദേശം 4100 കിലോമീറ്റർ ഉണ്ട് അപ്പൊ എത്ര പിന്നെ പെട്രോൾ അടിക്കണം എന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മളിത് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടുവോ അങ്ങനെയാണ് എല്ലാവരുടെ ഒരു സംശയം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 3 മാസമായില്ല അതിന്റെ ഇടയിൽ കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ബില്ല് വന്നിട്ടുണ്ട് അതിൽ വലിയ വ്യത്യാസം കാണിച്ചിട്ടില്ല
ഏകദേശം അത് ഒരു ഒന്നര മാസം ഉപയോഗിച്ചതിന്റെ ബില്ലാണ് വന്നതെന്ന് തോന്നുന്നില്ലേ? എന്റെ രണ്ടു വട്ടായിട്ട് ബില്ലുണ്ട്, കാരണം ഒരു ഒരു മാസത്തെ ബില്ലും പിന്നെ രണ്ടു മാസം ഫുള്ളായിട്ടുള്ള ബില്ലും വന്നിട്ടുണ്ട്. രണ്ടിലും എനിക്ക് വലിയ വേരിയേഷൻസ് ഫീൽ ചെയ്യില്ല. ഒരു 100 rupees, 150 rupees വ്യത്യാസം ഇല്ലേ? ശരിക്കും പറഞ്ഞാല് 0 to 100 ആവാൻ എത്ര ചാർജ്, എത്ര സമയം എടുക്കും ചാർജ് ആവാൻ വേണ്ടിട്ട്? 0 to 100 ആവാൻ 4.5 കമ്പനി പറയുന്നത്, പക്ഷെ 4 മണിക്കൂറോടൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് 3 months കംപ്ലീറ്റ് ആയി. അപ്പൊ എന്തായാലും ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ ഇതിപ്പോ കാണുമ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, കോയമ്പത്തൂർ നിന്നാണല്ലോ എടുത്തത്, അപ്പൊ സർവീസ് കോയമ്പത്തൂർ തന്നെയാണോ ചെയ്തത്, എന്താ എന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടോ? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയൂ. ഫസ്റ്റ് സർവീസ് ഞങ്ങൾ ചെയ്തത്, ഞാനാണ് ആദ്യം ചെയ്തത്, തൃശ്ശൂർ പോയിട്ടാണ് ചെയ്തത്. ഇവിടുന്ന് തൃശ്ശൂരിക്ക് ഓടിച്ചു പോയി, ഇവിടുന്ന് ഏകദേശം ഒരു 90 kilometers ഉള്ളിലുണ്ട്. ഇവിടുന്ന് ഓടിച്ചു പോയി, അവിടെ എത്തി അവരെ സർവീസിന് കൊണ്ടുപോയി ചാർജിലിട്ടു. ആ സമയത്ത് ഞാൻ അവര് പറഞ്ഞു, ആദ്യം പറഞ്ഞു കുറച്ച് സമയം എടുക്കും, ചാർജ് ആവാൻ തന്നെ എന്തായാലും കുറെ സമയം എടുക്കുമല്ലോ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക്. സർവീസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ചെക്കിങ്ങും പിന്നെ ബെൽറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യും, പിന്നെ അതെ വാഷ് ചെയ്യും, സ്ക്രൂകൾ എന്തെങ്കിലും ലൂസോ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ടൈറ്റ് ചെയ്യും. അങ്ങനെ എന്റെ ബാക്കിലെ ലൈറ്റ് കേടായിട്ടുണ്ടായിരുന്നു, അപ്പൊ അതവര് റീപ്ലേസ് ചെയ്ത് തന്നു. അതൊന്നും ഞാൻ പറയാതെ തന്നെ അവര് തന്നെ എന്റെ അടുത്ത് വന്നിട്ട് തന്നെ ആ ലൈറ്റ് കേടായിട്ടുണ്ടായിരുന്നു, മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്താറായപ്പം എന്റെ ഹോണ് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോണ് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പിറ്റേഴ്സ് തന്നെ അവരെ വിളിച്ചു പറഞ്ഞു, അവര് അത് അടുത്ത സർവീസിൽ റെഡി ചെയ്തു തരാം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ റെഡി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസമൊക്കെ ഏകദേശം ഞാൻ ഹോണില്ലാണ്ട് തന്നെ വണ്ടി ഓടിച്ചു. ഇതിൽ വണ്ടി സൗണ്ട് ഇല്ലാത്തതിന് കൊണ്ട് ഹോണില്ലാണ്ട് ഓടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അതിന് ശേഷം ഒരു മാസമൊക്കെ ആയപ്പം അവരുടെ തൃശ്ശൂർ ടീം മലപ്പുറത്ത് വന്നിട്ട് ഒരു സർവീസ് ക്യാമ്പ്, ഒരു ദിവസം സർവീസ് ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. സിബി എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടുത്തെ, അവരെയും പിന്നെ ബിനോയ് എന്ന് പറഞ്ഞ സ്റ്റാഫ് ഉണ്ട്, അവരെയും വിളിച്ച് പറഞ്ഞു. ഞാനൊരു ഹോണ്ട പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവരിവിടെ മലപ്പുറത്ത് സർവീസ് ക്യാമ്പിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് ചെന്നു. അങ്ങനെ ഹോണ് മാറ്റി, ഹോണ് മാറ്റിയൊക്കെ ക്ലിയർ ആയി, വർക്കൊക്കെ ആയി. പക്ഷേ ക്ലോസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് വണ്ടി ഓഫായി, വണ്ടി ഓഫായി, പിന്നെ വണ്ടി ഓൺ ആവുന്നില്ല. യൂസറുടെ കയ്യിൽ ഒരുവിധം ഡിവൈസുകളെല്ലാം, അതായത് ഇതിലുള്ള കുറച്ച് ഡിവൈസുകളുണ്ട്, എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിലൊരുവിധം സാധനങ്ങളെല്ലാം അവർ മാറ്റി നോക്കി, എന്നിട്ടൊന്നും വണ്ടി ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിയത്, രാത്രിയായി. ഞങ്ങളെല്ലാവരും ഇരുന്നത് ഫുള്ള് നോട്ടം തന്നെ, അവർ അവരുടെ മാക്സിമം രാത്രി വരെ ഇരുന്ന് അവർ ഇരുന്ന് നോക്കുക തന്നെയായിരുന്നു. പിന്നെ അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞ് ശനിയാഴ്ച എൻ്റെ ഒരു വയറിംഗ് കിറ്റ് എത്തിച്ചിട്ട് തിങ്കളാഴ്ച വന്നിട്ട് അതൊന്ന് മാറ്റി നോക്കാൻ പറഞ്ഞു. പക്ഷെ അത് അവർക്ക് ഇവിടുന്ന് ചെയ്യലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്കതും പോസിബിൾ ആയിരുന്നു, കാരണം കുറേ ഒരുപാട് ദൂരമുണ്ട്. ഇവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസും വരും. ഷോറൂമിൽ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ വന്ന് ചെയ്തുതരാമെന്ന് പറഞ്ഞു. അവർ തിങ്കളാഴ്ച പറഞ്ഞ സമയത്ത് തന്നെ അവർ ഇവിടെ എത്തി, സാധനങ്ങളൊക്കെ എത്തി. രണ്ട് സ്റ്റാഫാണ് തോന്നുന്നു വന്നത്, അവർ വന്നു. ആ സമയത്തൊക്കെ അവർ കറക്റ്റ് ഫോളോ അപ്പ്, സി ബി ഒക്കെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സി ബി കാരണം ആ സർവീസ് ക്യാമ്പിന് വന്നിട്ട്, അത് വേറൊരു കാര്യം പറയാനുള്ളത്, അവർ സർവീസ് ക്യാമ്പിന് വന്നിട്ട് ഈ വണ്ടീൻ്റെ മേലിൽ തന്നെ ഇരുന്നിട്ട് രാത്രി 9:30 കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് പോണ വഴിക്ക് 3-4 സ്ഥലത്ത് കയറാണ്ടായിരുന്നു, ബെൽറ്റ് പൊട്ടി കിടക്കുന്നത്, മൊബിലൈസർ കേടായി കിടക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ വിളി, കാരണം അവർക്ക് വണ്ടി എത്തിക്കാൻ കഴിയില്ല, ബെൽറ്റ് പൊട്ടിയതൊക്കെയല്ലേ. അവിടെ പോയിട്ട് അവർ ക്ലിയർ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവർ അജ്മലി തിരൂര് അവൻ്റെ വീട്ടിലെത്തുന്നത് 4:45. അതായത് ഒരു ദിവസം പുലർച്ചയ്ക്ക് അവർ ഇവിടെ മലപ്പുറത്തേക്ക് വന്നിട്ട് പിറ്റേ ദിവസം പുലർച്ചയ്ക്കും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊക്കെ അവരെ എന്താ പറയുക, ആ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ നാട്ടിലെത്തുന്നത്. അപ്പം അവന് തന്നെ അന്ന് സിബി ലീവ് ആയിരുന്നു, അങ്ങനെ വേറെ സ്റ്റാഫുകളാണ് വന്നത്. പക്ഷെ അവൻ എന്നിട്ടും അവിടുന്ന് കോളിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെ വയറിംഗ് കിറ്റിൻ്റെ കുഴപ്പമായിരുന്നു, അത് അവർ ക്ലിയർ ആക്കി സംഗതി എല്ലാം റെഡി ആക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു റെഡി ആയിട്ടുണ്ടായിരുന്നു. സർവീസ് ആണ് എല്ലാരും ഡൗട്ടാണത്, കാരണം അവിടെ നിന്ന് എടുത്ത് അവിടെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് എവിടെ നിന്ന് സർവീസ് ചെയ്യാം? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ റിവോൾട്ട് വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ഇപ്പൊ ഏകദേശം ഐഡിയ, ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്, എന്നാൽ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക വണ്ടിയുടെ അങ്ങനത്തെ ഡീറ്റെയിലിംഗും കാര്യങ്ങളും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അതല്ലേ നമ്മൾ ഷെയർ ചെയ്തത് അല്ലേ, കുറച്ച് കാര്യങ്ങളല്ലേ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇവരോട് ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഇവരോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇനി ഒരു അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവരും കൂടെ പറഞ്ഞോ ബൈ.